നമസ്കാരം, ഞാൻ ഡോക്ടർ ബനീഷ, മിറ്റേറ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പ്രഗ്നൻസിയിലും ഡെലിവറിക്ക് ശേഷവും കണ്ടുവരുന്ന ഡിപ്രഷനെ കുറിച്ചാണ്. ജനറൽ പോപ്പുലേഷൻ എടുത്താൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മൂഡ് ഡിസോർഡറാണ് ഡിപ്രഷൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് രണ്ടിരട്ടി കൂടുതലാണ്. സ്ത്രീകളിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. പ്രഗ്നൻസിയിലോ ഡെലിവറി കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലോ വരുന്ന ഡിപ്രഷനെയാണ് നമ്മൾ പെരിനേറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മാതൃമരണത്തിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കോസ് സൂയിസൈഡ് ആയിരുന്നു. 8 അമ്മമാരെ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഏറ്റവും മൈൽഡ് ഫോമാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നത്. ഡെലിവറി കഴിഞ്ഞ് 4 to 5 days വരും. കുറച്ച് ദിവസത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. 50% മദേഴ്സും ഈ കാറ്റഗറിയിലാണ് വരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശപ്പില്ലായ്മ, ഉറക്കക്കുറവ്, കുഞ്ഞിനെ നോക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, വെറുതെ കരയുക, ഇതൊക്കെയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് മെഡിക്കേഷൻസ് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഫാമിലി സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ട്, കൗൺസിലിംഗ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് ടൈപ്പാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഒരു 10 to 15% വരെ അമ്മമാരാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഡെലിവറി കഴിഞ്ഞ് ഒരു 6 months ഈ കണ്ടീഷൻ വരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശപ്പില്ലാതിരിക്കുക, ഉറക്കമില്ലായ്മ, ഒറ്റയ്ക്കിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, ആരോടും അധികം സംസാരിക്കാതെ സോഷ്യൽ വിഡ്രോവൽ, സൂയിസൈഡൽ ടെൻഡൻസീസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങൾ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് മരുന്നുകൾ കഴിക്കേണ്ടി വരും. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് കഴിക്കാവുന്ന മെഡിക്കേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ ഫാമിലി സപ്പോർട്ടും കൗൺസിലിംഗ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പ്രഗ്നൻസിയിലും വരാൻ ഒരു 50% സാധ്യതയുണ്ട്. ഏറ്റവും സിവിയർ ആയിട്ടുള്ളതാണ് പോസ്റ്റ്പാർട്ടം സൈക്കോസിസ്. വളരെ കുറച്ച് അമ്മമാർക്കാണ് ഇത് വരുന്നത്. മിക്കവാറും നേരത്തെ എന്തെങ്കിലും സൈക്യാട്രിക് ഡിസോർഡർ ഉള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കാണ് വരുന്നത്. പെട്ടെന്നുള്ള ഓൺസെറ്റ് ആയിരിക്കും വിത്തിൻ ഫ്യൂ ഡേയ്സ് ആഫ്റ്റർ ഡെലിവറി. സിംറ്റംസും കുറച്ചും കൂടെ സിവിയർ ആയിരിക്കും. അപ്പം അമ്മയും കുഞ്ഞിനെയും സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. സൂയിസൈഡൽ ടെൻഡൻസീസും ഡെല്യൂഷൻസ്, ഹാലൂസിനേഷൻസ് അങ്ങനെയൊക്കെ വരാം. എന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുത്തിരിക്കണം. അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ആണ്. പിന്നെ വളരെ യങ് ആയിട്ടുള്ള മദേഴ്സ്, സിംഗിൾ മദേഴ്സ്, പുവർ റിലേഷൻഷിപ്പ് ക്വാളിറ്റി, വീട്ടിലെന്തെങ്കിലും ഡൊമസ്റ്റിക് വയലൻസ്, സോഷ്യൽ സപ്പോർട്ട് ഇല്ലാതിരിക്കുക, ഡെലിവറി ടൈമിലുണ്ടാകുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, മാസം തികയാതെയുള്ള പ്രസവം, ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ പ്രോബ്ലംസ്, പിന്നെ നേരത്തെ എന്തെങ്കിലും സൈക്യാട്രി ഹിസ്റ്ററി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, ഇതുകൂടാതെ പെട്ടെന്ന് നമ്മുടെ ഒരു ഫ്രീ ലൈഫിൽ നിന്ന് മദർഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, സ്മോക്കിങ്, അതൊക്കെ ഒരു കാരണമാണ്. ഇനി ഇതുകൊണ്ട് ബേബിക്ക് വരാവുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. കുഞ്ഞിൻ്റെ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ പ്രോബ്ലംസ് വരാം. ഹൈപ്പർ ആക്റ്റീവ് കുട്ടികളാവാം, ആങ്സൈറ്റി വരാം, ബർത്ത് വെയ്റ്റ് കുറയാം. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള കോംപ്ലിക്കേഷൻസ്. ഇനി ഇത് നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫാമിലി സപ്പോർട്ട്, സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. നല്ലൊരു ഫാമിലി, ഹസ്ബൻഡായാലും അമ്മയായാലും ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, ഒറ്റയ്ക്കിരിക്കാതെ സെൽഫ് കെയർ കുറച്ചുകൂടെ ശ്രദ്ധിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് കൂടുതൽ സംസാരിക്കുക, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഫോം ചെയ്യുക, മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള എക്സസൈസസ്, യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടാതെ നമുക്ക് മെഡിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ടൈമിൽ കഴിക്കാവുന്ന മരുന്നുകളുണ്ട്. ഈ മരുന്നുകളിൽ നമുക്ക് കുറയുന്നില്ലെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പണ്ട് കാലത്ത് ആൾക്കാർ അതിനെ തിരിച്ചറിയുന്നത് വളരെ കുറവായിരുന്നിരിക്കും. സിംറ്റംസ് നേരത്തെ തിരിച്ചറിഞ്ഞ് നമ്മൾ നേരത്തെ ചികിത്സ നേടുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഫാമിലി സപ്പോർട്ട്, പാർട്ട്ണറിൻ്റെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുഞ്ഞിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് അമ്മയുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.